ഇതെല്ലായിടത്തും ട്രെൻഡിങ് ആയതാണ്. കുറെ കാലമായി ഇത് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ആക്കുമ്പോ എല്ലാവർക്കും കഴിക്കാന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ നേരെ വീട്ടിൽ ഇട്ടിട്ടു. അപ്പൊ ഇതിനു വേണ്ടിട്ട് എന്തെല്ലാം എടുത്തേ നോക്കാം? കോൺഫ്ലക്സ്, കറുത്ത മുന്തിരി, ബദാം, ജെറി, മുന്തിരി, അണ്ടിപ്പരിപ്പ്, പിന്നെ ഈ ജീരകമുണ്ടായി. അണ്ടിപ്പരിപ്പും ബദാമും ജെറിയും ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി കിട്ടാത്തതുകൊണ്ടാണ് ജീരകമുട്ടായും ജെറിയും എടുത്തത്. ഇനി എടുത്ത സാധനമെല്ലാം മിക്സ് ചെയ്യാം. ഇടുന്ന ഇസ്യാനെല്ലാം കൂടി മിക്സാക്കുന്നുണ്ട്. ആക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പേ പുട്ടും കുറ്റി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇനി ആക്കാൻ തുടങ്ങാം. ഈ അരിപ്പക്കടുത്ത് ഹോളുണ്ടായോണ്ട് ലീക്കാന്നോണ്ട് അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി ഐസ്ക്രീമും പിസ്തേന്റെ മെറിബോയ് ഐസ്ക്രീമും അമ്മയുടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാനില ഐസ്ക്രീമും. ഇനി നമുക്ക് ഫുഡ് ഐസ്ക്രീം ആക്കാൻ തുടങ്ങാം. ആദ്യം തേങ്ങാപ്പഴത്തിന്റെ പകരം നട്സ് ഇടാം. അതിനുശേഷം നമുക്ക് ഐസ്ക്രീം ഇടാം. ഓരോന്നായിട്ട് ലെവലാക്കാം. പാത്രത്തിന്റെ അളവ് അനുസരിച്ച് നമുക്ക് എത്രയും ഇടാം. ഇനി നടിച്ചിടാം. നമ്മ മൂന്ന് ഐസ്ക്രീം ആയതുകൊണ്ട് മൂന്ന് ലെയറാണ് ഉണ്ടാവല്. ഇനി വാനില ഐസ്ക്രീം ആണ് നടുന്നത്. ഇനി നട്സിട്ടിട്ട് സ്ട്രോബെറി ഐസ്ക്രീം കൂടി ഇടാം. ഇനി നട്സ് ഇടാം. ഇനി അതിന്റെ മൂടിയും കൂടി ഇട്ടിട്ട് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലാണ് വെക്കുന്നത്, നമ്മളെ ഫ്രീസർ തായിലാണ്. ഇനി ബാക്കിയുള്ള ഐറ്റംസിനെ കൊണ്ട് ഒരു പുട്ട് ഐസ്ക്രീമും കൂടി ആക്കാം. ഡെക്കറേഷനായിട്ട് ജംസും ചോക്ലേറ്റും മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പുട്ട് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ടാവും. 4 മണിക്കൂർ കഴിഞ്ഞു. നമ്മളടുത്ത് ഒന്ന് ചെരിഞ്ഞു പോയിനി. ഇസ്യാൻ തുറന്നോക്കിക്കൊണ്ട് വന്നിട്ടായിരിക്കും. ഇസ്യാൻ
ഇത് കണ്ട അത് ചെഞ്ഞു പോയിട്ടാണ് ഇങ്ങനെയായത്. ഇത് പെർഫെക്റ്റ് ആയിനി. നമ്മളെ അടിപൊളി ടേസ്റ്റ് പുട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ ചോക്ലേറ്റ് മെൽട്ട് ചെയ്തതും ജംസും കൂടി ഇടാം. അപ്പൊ നമ്മുടെ പുട്ട് ഐസ്ക്രീം നന്നായിട്ടുണ്ട്, കാണാനും നല്ലതാണ്. ഇതുവരെ ആക്കാത്തവർ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.